ഇന്നത്തെ എൻ്റെ വീഡിയോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറിലെ ഹാഡ് യൂസിനെ കുറിച്ചിട്ടാണ്. എവിടെയാണ് ഹാഡ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹാഡ് യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. വി യൂസ് ഹാഡ് ടു ഷോ ബിലോങ്ങിങ്. ഹാഡ് റെഫേഴ്സ് ടു എ ടൈം ബിഫോർ നൗ. അപ്പോൾ ഹാഡ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അർത്ഥം വരുന്നതാണ് ഈ ഹാഡ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, എനിക്ക് നല്ല ഒരു ടോയ് കാർ ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, അവളെടുത്ത് നല്ല പെൻസിൽ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ അവൾക്ക്, അവൻക്ക്, അവർക്ക്, അങ്ങനെ അവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന അർത്ഥം വരുന്നതാണ് ഇവിടെ ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാഡ് ഈസ് യൂസ്ഡ് വിത്ത് ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നേമിംഗ് വേർഡ്സ്. Had is used only in the past tense. Past means something that already happened. അപ്പം ഹാഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ വരെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് പാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. പാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അപ്പോൾ അത് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, എനിക്ക് ഇന്നലെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞതെയാണ്, അപ്പോൾ ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞതിന് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാഡ് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ പാസ്റ്റ് ആണ് വരിക, കഴിഞ്ഞു പോയി, നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഒരു ബർത്ത്ഡേ പാർട്ടി, നമ്മളെന്താ പറയുക, നമുക്ക് ഇന്നലെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഇന്നലെ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എന്ന് പറയില്ലല്ലോ. നമ്മളെന്താ പറയുക, എനിക്ക് ഇന്നലെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയുന്നതിലാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക. അപ്പോൾ പാസ്റ്റ് ആണ്, പാസ്റ്റ് മീൻസ് സംതിങ് ദാറ്റ് ഓൾറെഡി ഹാപ്പൻ. അപ്പോൾ ഹാഡ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ ദ പാസ്റ്റ് ടെൻസിലായിരിക്കും യൂസ് ചെയ്യുക. വി ഓൾസോ യൂസ് ഹാഡ് വിത്ത് ദ പ്രോണൗൺസ് ഹൈ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. അപ്പോൾ ഹാഡ് യൂസ് ചെയ്യുന്നത് പ്രോണൗൺസ് ആയിട്ടുള്ള ഐയുടെ കൂടെ യൂസ് ചെയ്യും, വിയുടെ കൂടെ, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. To show that someone or something used to belong to one or more than one person, place, animal or thing in the past. Appo to show that someone or something used to belong to one or more than one person, place, animal or thing in the past. I had, we had, you had, he had, she had, it had, they had. അതുപോലെ തന്നെ ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നേമിംഗ് വേർഡ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഹാഡ് യൂസ് ചെയ്യും ഇൻ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം ചെയ്യുന്നത്. ഐ വിൻ ഡാഷ് എ മാച്ച് യെസ്റ്റർഡേ. അപ്പോൾ എന്താ പറയുന്നത്, ഐ വിന് ഇന്നലെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ഐ വിൻ ഹാഡ് എ മാച്ച് യെസ്റ്റർഡേ, ഇന്നലെ. ഇന്നലെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹാഡ് യൂസ് ചെയ്യുന്നത് അല്ലേ, പാസ്റ്റ് ടെൻസ് ആണ് യെസ്റ്റർഡേ. I win had a match yesterday. അടുത്തത് he dash black hair but now it is white. അപ്പോൾ എന്താ, he had black hair but now it is white. Tina dash a coat last week. അപ്പോൾ നമ്മൾ Tina had a coat last week. She dash curly hair but now it is straight. അപ്പോൾ എന്താ യൂസ് ചെയ്യുക, had. She had curly hair but now it is straight. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, പാസ്റ്റ് ആണല്ലേ, അവൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ബട്ട് നൗ ഇറ്റ് ഈസ് സ്ട്രൈറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാഡ് യൂസ് ചെയ്യുന്നത്. അവൾക്ക് കേർലി ഹെയർ ഉണ്ടായിരുന്നു, അവൾക്ക് ചുരുളുള്ള മുടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സ്ട്രൈറ്റ് ആണ്. ഐ ഡാഷ് എ ബൈക്ക് ലാസ്റ്റ് ഇയർ. അപ്പോൾ എന്താ ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ഹാഡ്. ഐ ഹാഡ് എ ബൈക്ക് ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഇയർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹാഡ് യൂസ് ചെയ്തത്. വീണ ആൻഡ് ജീന, ഇവിടെ എന്താണ്, ഇവിടെ പ്ലൂറൽ നേമിംഗ് വേർഡ്സ് ആണ്. ഓക്കെ, വീണയും ജീനയും. അപ്പോൾ ഫൺ അറ്റ് ദ സിനിമ അറ്റ് ലാസ്റ്റ് സൺഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഇവിടെ പാസ്റ്റ്. അപ്പോൾ ഇവിടെ ഹാഡ് യൂസ് ചെയ്യാം. വീണ ആൻഡ് ജീന ഹാഡ് ഫൺ അറ്റ് ദ സിനിമ ലാസ്റ്റ് സൺഡേ. ഓക്കെ, ദേ ഡാഷ് എ വാക്ക് ഇൻ ദ പാർക്ക് ലാസ്റ്റ് ഈവനിങ്. അപ്പോൾ ദേ ഹാഡ് എ വാക്ക് ഇൻ ദ പാർക്ക് ലാസ്റ്റ് ഈവനിങ്. ഓക്കെ, We dash a busy day yesterday. We had a busy day yesterday. You dash a toy car that you lost. You had a toy car. നിനക്ക് നല്ലൊരു ടോയ് കാർ ഉണ്ടായിരുന്നു, പക്ഷെ അത് നീ നഷ്ടപ്പെടുത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഹാഡ് ആണ് യൂസ് ചെയ്തത് അല്ലേ. ദാറ്റ് യു ലോസ്റ്റ്.
അപ്പോൾ അവിടെ എന്താ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് വി ഡാഷ് എ ബിഗ് ഹൗസ് വെൻ ഐ വാസ് എ കിഡ് അപ്പോൾ എന്താ അവിടെ യൂസ് ചെയ്യുക ഹാഡ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഹാഡ് യൂസ് ചെയ്യുന്നത് ഓർക്കുക ഉണ്ടായിരുന്നു എന്ന അർത്ഥം വരുന്നതിനാണ് ഹാഡ് യൂസ് ചെയ്യുന്നത് അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും എന്തായാലും വരിക അപ്പം ഹാവ് ആസ് യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹാവ് ഹാസ് ഹാഡ് ഈ മൂന്നിൻ്റെയും വർക്ക്ഷീറ്റ് ഉടൻ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു